ഹായ് ഓൾ, ഇന്നൊരു എക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. സാധാരണ ഉണ്ടാക്കണ പോലെ ഒന്നല്ല, കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1 കപ്പ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതൊരു 100 ml കപ്പായിരുന്നു. അതിനുശേഷം അതിനകത്തോട്ട് പെരിഞ്ചീരകം ഞാനൊരു കുറച്ചിട്ടിട്ടുണ്ട്, 1/4 ടീസ്പൂണോളം ഉണ്ടാവും. പെരിഞ്ചീരകം തന്നെ വേണമെന്നില്ല, ക്യൂമിൻ ആയാലും മതി. പിന്നെ കുറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട്, ഒരു 1/2 ഓണിയൻ ആയാലും മതി. പിന്നെ കുറച്ച് കൊറിയാണ്ട പൗഡർ, ഒരു 1/2 ടീസ്പൂണോളം കൊറിയാണ്ട പൗഡർ ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ഇടാം. ഞാൻ ഇവിടെ 1/4 ടീസ്പൂണാണ് ഇട്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നന്നായിട്ട് ക്രഷായി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കരുത്, ജസ്റ്റ് ഇതേപോലെ ക്രഷ് ചെയ്തിട്ട് പിന്നീട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് കിട്ടും. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടക്കറിയിലോട്ട് ആവശ്യമുള്ള മുട്ട ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഞാൻ പ്രഷർ കുക്കാണ് ചെയ്യുന്നത്. ഒരു 1 വിസിൽ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടും. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1/2 ഓണിയൻ ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. സ്മോൾ ഓണിയനാണെങ്കിൽ ഫുള്ളായിട്ട് ഇടാം. കുറച്ച് വലുതാണെങ്കിൽ 1/2 യൂസ് ചെയ്താൽ മതി. അതോട് കുറച്ച് പച്ചമുളകും ഒരു നല്ല എമൗണ്ട് കറി ലീവ്സും ഇടാം. നന്നായിട്ട് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സവാളയും ഇതൊക്കെ ഒന്ന് സോട്ട് ആയി വരുമ്പോൾ നമുക്ക് നമ്മുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ട് പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ആവശ്യത്തിന് ഉപ്പും ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഉള്ളിയുടെ പച്ചമുളക് ഒന്ന് മാറി വരണം. അതുവരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഗ്രേവി പെട്ടെന്ന് വറ്റിപ്പോകും. പിന്നെ നമ്മൾ കോക്കനട്ട് മിക്സ് ഒഴിച്ചതിന് ശേഷം ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യരുത്. എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഉള്ളിയുടെ ഒക്കെ പച്ചമണം മാറി കഴിഞ്ഞാൽ നമുക്ക് ബോയിൽ ചെയ്ത് വെച്ച എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറി ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, ഉള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ക്ലോസ് ചെയ്ത് ഒരു ലോ ഫ്ലെയിമിലിട്ട് വെച്ച് മതി. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത് ഗ്രേവി പെട്ടെന്ന് വറ്റിപ്പോകും. ഇനി നമുക്ക് കുറച്ച് കൊറിയാണ്ട ലീവ്സൊക്കെ വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യുക. നമ്മുടെ കറി റെഡിയാണ്. അപ്പത്തിൻ്റെ ഒക്കെ ഒപ്പം ഒരു നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യണം. താങ്ക് യു.